വോയിസ് ഓഫ് ദ ട്രംപറ്റ് എപ്പിസോഡ് 8. ദൈവസ്നേഹത്തിൻ്റെ വിളംബരമാണ് ഈ കാഹളത്തിലൂടെ ഉയർത്തപ്പെടുന്നത്. എല്ലാ ദൈവജനത്തിനും ശ്രദ്ധിപ്പാൻ, തിരുവെടുത്തിൻ്റെ മുൻപിൽ അല്പസമയം ഇരിക്കാൻ, ഈ തിരുവെടുത്ത് അനേകരിലേക്ക് പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവമക്കളെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സേറിയ ശുശ്രൂഷ, യെരുശലേമിൻ്റെ മണ്ണിൽ ശക്തമായി മുൻപോട്ട് പോകുന്ന കാലം, അനേകർ സൗഖ്യമാക്കപ്പെടുന്നു, അനേകർ ശുദ്ധരായിത്തീരുന്നു, തള്ളപ്പെട്ട ആളുകൾക്ക് ഒരു പ്രതീക്ഷയുടെ തിരുനാളം. നസ്രായനെ അവർ കണ്ടത് അങ്ങനെയാണ്. ആശ്വാസത്തിൻ്റെ ഉറവയും പ്രതീക്ഷയുടെ നാമ്പും ജീവിതങ്ങളെ ധൈര്യപ്പെടുത്തുവാനായി എഴുന്നേൽപ്പിക്കപ്പെട്ടതായ പ്രവാചക വര്യനുമായി നമ്മുടെ കർത്താവിനെ അനേക ആളുകൾ കണ്ടു. അതുകൊണ്ടാണ് സമൂഹത്തിൽ തള്ളപ്പെട്ട ആളുകളും വെറുക്കപ്പെട്ട ആളുകളും അവൻ്റെ അടികളിലേക്ക് വരുവാൻ ധൈര്യപ്പെട്ടത്. അതിൽ കുഷ്ഠരോഗികളില്ലേ? അതിൽ രക്തസ്രാവക്കാരില്ലേ? അതിൽ പ്രധാനികളില്ലേ? അതിൽ ന്യായശാസ്ത്രിമാരില്ലേ? അതിൽ പരീശന്മാരില്ലേ? എല്ലാ ആളുകളും അതിനകത്തുണ്ട്. ആ ദേശത്തിൻ്റെ മണ്ണിൽ കൊടുങ്കാറ്റ് പോലെ അവൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടതായ ദൈവവചനത്തിൻ്റെ സുന്ദരമായ ധ്വനി വീശി പടരുകയാണ്. അനേകരുടെ ഹൃദയത്തിൽ അത് തീക്കാറ്റുപോലെ കത്തിപ്പടരുവാൻ തുടങ്ങി. പരീശന്മാർക്ക് ആവേശമായി. അവരുടെ സിനഗോഗുകളിൽ ചെറിയ ചാപ്പലുകളാണ്. കർത്താവ് കയറി നിന്ന് പ്രസംഗിക്കുവാനായി അവർ തന്നെ അവനു വേണ്ടി വേദിയൊരുക്കി. യഹൂദ മതമേധാവിത്വത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഇസ്രായേലിലെ പുരോഹിതനും മഹാപുരോഹിതന്മാരുമായ അവിടുത്തെ ലേവിയ പൗരോഹിത്യം തോറ മാത്രം വിശ്വസിക്കുന്നവരും പ്രസംഗിക്കുന്നവരുമാണ്. തോറ എന്ന് പറഞ്ഞാൽ പഞ്ചഗ്രന്ഥം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ, സംഖ്യ, ആവർത്തനം, ഈ പുസ്തകങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ രചത രേഖകളാണ്. അത് പ്രസംഗിക്കുന്നവരും പ്രസ്താവിക്കുന്നവരുമാണ്. എന്നാൽ പ്രവാചക സൂക്തങ്ങളെ മനഃപൂർവമായി അവർ മറന്നുകളഞ്ഞു. 70 വർഷത്തെ ബാബിൽ പ്രവാസം കഴിഞ്ഞു വന്നതായ യഹൂദാ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും തിരികെ യെരുശലേമിലേക്ക് വന്നപ്പോൾ അവരാദ്യം ചെയ്തത് ചെറിയ ചാപ്പലുകൾ ഉണ്ടാക്കി. ഇന്നലകളിൽ ദൈവത്തിൻ്റെ ആരാധനയെ അലങ്കോലമാക്കിക്കളഞ്ഞ, അതിൻ്റെ മൂല്യം കെടുത്തി ന്യായം മറിച്ചു കളയാനായി ശ്രദ്ധിച്ച ഇവര് നവോത്ഥാനത്തിൻ്റെ ഘോഷകരായി മാറി. സാധുക്കളുടെ അരികിലേക്കും വിധവമാരുടെ അരികിലേക്കും തള്ളപ്പെട്ടവരുടെ അരികിലേക്കും രോഗികളുടെ അരികിലേക്കും അവരിറങ്ങിച്ചെന്നു. അങ്ങനെയുള്ളവർക്ക് യെരുശലേം ദൈവാലയത്തിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. എന്നാൽ ഇവർ പണികഴിച്ച ചെറിയ ചാപ്പലുകൾക്കുള്ളിലേക്ക് അഥവാ സിനഗോഗുകളിലേക്ക് അവരെ വിളിച്ചു വരുത്തി
പതിനെട്ട് പ്രാർത്ഥനകൾ അവരെ പഠിപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നതായ ഞങ്ങളുടെ രാജാവേ എന്ന് വിളിച്ചവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ പാടുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഒരർത്ഥത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഉണർവിൻ്റെ ആദ്യ വക്താക്കളായി ദൈവം അവരെ ഉപയോഗിച്ചു. അതിൻ്റെ കാരണം അവരനുഭവിച്ചതായിട്ടുള്ള നൊമ്പരത്തിൻ്റെ അനുഭവങ്ങളാണ്. അവർ പാടിയ സങ്കീർത്തനം നമുക്കറിയാം. ബാബേലിന്റെ തീരത്തിരുന്ന് ഞങ്ങൾ കരഞ്ഞു, യെരുശലേമിനെ നോക്കി. ഇന്നലകളുടെ വേദനിക്കുന്ന ചിത്രം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഏത് മനുഷ്യനും സംഭവിക്കുന്നത് പോലെ ആരാധനയുടെ ജീവിതം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആചാരമായും ശീലമായും മാറി. നീതിശാസ്ത്രം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ദൈവവചനത്തിൻ്റെ വ്യാഖ്യാന ദാതാക്കളായി, വ്യാഖ്യാതാക്കളായി അറിയപ്പെട്ട അഡ്വക്കേറ്റ്സാണ് ശാസ്ത്രിമാർ. ദൈവവചനം തലനാരിഴ കീറി പരിശോധിച്ച് പഠിച്ചവർ. പക്ഷെ അവർ പഠിച്ചു വന്നത് വചനത്തെ ഉറപ്പിക്കാനല്ല, വചനം കൊണ്ട് എന്ത് ലൂപ്പ് ഹോളുകൾ സൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെയാണ് വിവാഹത്തെ ഒഴിയാനുള്ള വ്യവസ്ഥ അവർ കണ്ടുപിടിച്ചത്. വിവാഹം ഒഴിയാൻ ദൈവം വ്യവസ്ഥ പറഞ്ഞിരുന്നില്ല. മോശ പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ച് അതിനുള്ള രേഖകൾ ചെകഞ്ഞെടുക്കുന്നവരായി തീർന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൽ കർത്താവ് പരീശന്മാരെ കുരുടന്മാരായ വഴികാട്ടികളെന്ന് വിളിച്ചു. ശാസ്ത്രിമാരെയും ഇവരെയും ചേർത്ത് വെള്ള തേച്ച ശവക്കല്ലറകളെന്ന് വിളിച്ചു. കാരണം നീതിയെയും ന്യായത്തെയും മറിച്ചു കളഞ്ഞവരായി അവർ മാറി. ഇന്നലകളിൽ അറിവിൻ്റെ നിഴകുടങ്ങളായി ജീവിച്ചവരും ഇന്നലകളിൽ ദൈവരാജ്യത്തിൻ്റെ ഉണർവിൻ്റെ വക്താക്കളായി ജീവിച്ചവരും ഇന്ന് അതിനെതിരെ നിൽക്കുന്നവരായി മാറി. കർത്താവ് അവർക്കെതിരെ തിരിഞ്ഞു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവൻ എബ്രായ ഭാഷ വായിക്കാൻ അറിയില്ല. വിദ്യാഭ്യാസത്തിൻ്റെ ശാലകളില്ലാതിരുന്ന രോഗാതുര പ്രദേശമായി അറിയപ്പെട്ടതായ നസറേത്തിൽ വളർന്ന നസറായനായ യേശു, നാസിർ വ്രതക്കാരൻ നമ്മുടെ കർത്താവ്, അവൻ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല, പക്ഷേ അവൻ എബ്രായ ഭാഷ വായിക്കാൻ അറിയാമായിരുന്നു. എബ്രായ ഭാഷ തിരുവെഴുത്തിൽ നിന്ന് വായിക്കുകയും അരമായിക്ക് ഭാഷയിൽ പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ വിശേഷാൽ പ്രവചന പുസ്തകങ്ങളിലെ സന്ദേശങ്ങൾ കർത്താവ് പ്രസംഗിച്ചപ്പോൾ ഈ പരീശന്മാര് അതിനുവേണ്ട അവസരം അവരുടെ സിനഗോഗുകളിൽ ഒരുക്കിക്കൊടുത്തു. അവർക്ക് പുരോഹിത മേലധ്യക്ഷ സ്ഥാനങ്ങളോട് വെറുപ്പായിരുന്നു. യേശുവിനെ അവർ നല്ലവണ്ണം ഉപയോഗിച്ചു. പക്ഷേ കർത്താവിൻ്റെ ശബ്ദം തീക്കാറ്റ് പോലെയും വാളുപോലെയും അവർക്കെതിരെ തിരിഞ്ഞപ്പോൾ അവർ യേശുവിനെ നശിപ്പിക്കുവാനും കൊല്ലുവാനും തക്കം പാർത്തു. ആമോസ് പ്രവാചകനിൽ എഴുതിയ പുസ്തകം 5-ാം അധ്യായത്തിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെ ഉയർത്തപ്പെടുകയാണ്. നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യഹോവയുടെ ദിവസം, അത് സമാധാനത്തിൻ്റെതല്ല, അത് ന്യായവിധിയുടേതാണ്. അടിമത്തത്തിൽ കിടക്കുന്ന ജനം വായിക്കുകയാണ് യഹോവയുടെ ദിവസം, ഞങ്ങളുടെ രക്ഷയുടെ ദിവസം, ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ ദിവസം. നൽനാഥൻ പറഞ്ഞു, അത് സമാധാനത്തിൻ്റെതാവില്ല. നീതിയും ന്യായവും ആലയത്തിൽ മറിച്ചു കളഞ്ഞ് സാധുക്കളെ കൈക്കൊള്ളാൻ മനസ്സില്ലാതെ
വേദനിക്കുന്നവന്റെ ആശ്വാസം, സങ്കടപ്പെടുന്നവന്റെ നൊമ്പരം, ഇത് കാണാൻ കഴിയില്ലാതെ, ഇത് പകരാൻ കഴിവില്ലാതെ അവരെ പീഡിപ്പിക്കുകയും അവരെ സങ്കടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവം തമ്പുരാൻ പ്രവാചകനിലൂടെ ഒരു ഇടയച്ചെറുക്കനായി ജീവിതം ആരംഭിച്ച ആമോസിനെ പ്രവാചകനായി തട്ടി ഉണർത്തിയിട്ട് അവരോട് പറയുകയാണ്, യഹോവയുടെ ദിവസം നിനക്ക് പ്രതീക്ഷ നിർഭരമല്ല, നീതി ന്യായവും മറിച്ചു കളയുന്നെങ്കിൽ ആ ദിവസം ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ദിവസമാണ്. അതിനെയാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്, യഹോവയുടെ ന്യായവിധിയുടെ ദിവസം, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ് എന്നറിയപ്പെടുന്ന മഹോപദ്രവകാലം എന്ന് നാം അറിയുന്ന 7 സംവത്സരകാലം. ദൈവജനത്തിൻ്റെ ന്യായത്തെ, സാധുക്കളുടെ ന്യായത്തെ മറിച്ചു കളഞ്ഞ് ആലയത്തിൻ്റെ യാഗപീഠത്തിൻ്റെ മേൽ ഏത് തരത്തിലുള്ള യാഗവസ്തുവിനെ അർപ്പിച്ച് തീ കത്തിച്ചാലും ദൈവം തമ്പുരാൻ പറയുന്നു, നിന്റെ ആരാധനയെയും യാഗത്തെയും ഞാൻ വെറുക്കുന്നു. നീ എൻ്റെ ആലയത്തിൽ ഇങ്ങനെ പാടിയിട്ട് അർത്ഥമില്ല. ഈ സന്ദേശം ഉയരുമ്പോൾ, ന്യായത്തിൻ്റെ സന്ദേശം ഉയർത്തേണ്ടുന്നതായിട്ടുള്ള ദൈവസഭ, ദൈവജനം ഓർക്കണം, നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമാണോ? നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ അവൻ കൈക്കൊള്ളുന്നുണ്ടോ? നീതിക്കും ന്യായത്തിനും മൂല്യം കൽപ്പിക്കാതെ ദൈവത്തെ ആരാധിക്കാൻ എത്ര വലിയ ഗോപുരങ്ങൾ ഉയർത്തിയാലും, ആയിരങ്ങൾ തടിച്ചുകൂടിയാലും, തമ്പുരാന് പ്രവാചകനിലൂടെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, എന്റെ ആലയത്തിൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും അതിൻ്റെ വാതിൽ അടച്ചു കളഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം. അപ്പൊസ്തലനായ പത്രോസിന്റെ ജീവിതത്തിലെ യഥാസ്ഥാനപ്പെടലും ശുദ്ധമായ മാനസാന്തരവുമാണ്. ദൈവകൃപയിലേക്ക് വന്ന് ചൂടുള്ള പ്രസംഗം അനേകരിൽ പകർന്ന ആയിരങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടും തനിക്കിതുവരെ മാനസാന്തരം ഉണ്ടായിട്ടില്ല. എന്താ കാരണം? തള്ളപ്പെട്ട ഒരുവനെ, യഹൂദ കുലത്തിൽപ്പെടാത്ത ഒരുവനെ എങ്ങനെ കൈക്കൊള്ളും? ഞങ്ങളുടെ സുവിശേഷം മാന്യന്മാരുടെ സുവിശേഷമാണ്, ഞങ്ങളുടെ സുവിശേഷം ആഠ്യത്വമുള്ളവന്റെ സുവിശേഷമാണ്. വെറുക്കപ്പെട്ടവന്റെയും സാധുവിന്റെയും തള്ളപ്പെട്ടവന്റെയും അക്ഷരാഭ്യാസമില്ലാത്തവന്റെയും പണമില്ലാത്തവന്റെയും ജീവിതശൈലി ഞങ്ങൾക്ക് വേണ്ട. എന്നാൽ പത്രോസ് പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് പറയാൻ കാരണമെന്നാ? തള്ളപ്പെട്ട വിഭാഗത്തിൽ കഴിഞ്ഞിരുന്നു എന്ന് അറിയപ്പെട്ടതായ ഒരു ശതാധിപന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം വിവരിക്കുന്നത് ഇതാണ്. പത്രോസ് പറയുന്നു, ദൈവം അവനെ കൈക്കൊള്ളുന്നു. അത് മാത്രമല്ല, ഒരു ദിവസം ദൈവം വെച്ചിരിക്കുന്നു ന്യായവിധിക്കായി. അനീതിക്ക് കൂട്ടി നിന്നിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് കരുതരുത്. നമുക്ക് ലഭിച്ച ഒരായുസ് നീതിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കിടുവാനായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ കരങ്ങളെ മറ്റുള്ളവരിലേക്ക് നീട്ടാം, സാധുക്കളിലേക്ക് നീട്ടാം. അതല്ലാതെ വന്നാൽ മുഖമടച്ചവൻ നമ്മെ വിളിക്കും, കപടഭക്തിക്കാരെ. കപടഭക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കപടഭക്തി വർദ്ധിക്കുമ്പോഴാണ് ദൈവം എന്നെ സംരക്ഷിക്കുന്നു എന്നുള്ള ചിന്ത വിട്ട് നാം ദൈവത്തിൻ്റെ കാവൽക്കാരായി മാറുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ജീവിച്ച് മൺമറഞ്ഞു പോയ ആദരണീയനായ
സഖാവ് നായനാരെ നാം ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ സുന്ദരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദൈവത്തിന് പാറാവിന്റെ ആവശ്യമുണ്ടോ? നോക്കണം. ശരിയാണ്. ഇന്ന് നാം എവിടെ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പരിശോധിക്കണം. പള്ളിക്കും കുരിശിനും കാവൽക്കാരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നാം. ദൈവം നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. നാം അങ്ങനെ അധപതിച്ചാൽ എങ്ങനെ ദൈവത്തിന്റെ പാറാവുകാരായും ദൈവത്തിന്റെ കാവൽക്കാരായും അധപതിച്ചാൽ നമ്മെ പുച്ഛത്തോടെ തമ്പുരാൻ വിളിക്കും. അല്ലയോ കപടഭക്തിക്കാരെ, കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾക്കയ്യോ കഷ്ടം. നീ പ്രതീക്ഷയോടെ കാത്തിരിക്കണ്ട, ന്യായവിധിയുടെ ദിവസം വരുന്നു. അല്ല, നമുക്ക് മടങ്ങി വരാം ദൈവകൃപയിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക്, മറ്റുള്ളവരുടെ കൈ പിടിച്ചുയർത്തുവാൻ, ദൈവകരങ്ങൾ സമർപ്പിച്ച്. പത്രോസിന് ഒരിക്കൽ കൂടെ മാനസാന്തരം വന്നതുപോലെ നമുക്കുമാവട്ടെ ഒരു പുത്തൻ കാഴ്ചപ്പാട്, അനേകരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവൻ്റെ ഗ്ലാസ്സിലെ ഒരു പാത്രം വെള്ളം കുടിക്കാൻ, നമ്മുടെ ഗ്ലാസ് അവനു വേണ്ടി കൂടെ നീട്ടാൻ. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.